ഗേബ്രിയൽ ബ്രദറെ, നമ്മുടെ മിസ്റ്റർ മിസ്റ്റർ പറഞ്ഞ ആ വെല്ലുവിളി ഒന്ന് വായിച്ചേര്. എന്തുവാണ് മിസ്റ്റർ വെല്ലുവിളിച്ചായിരുന്നല്ലോ. കേട്ടോ കേട്ടോ, അത് വെല്ലുവിളിയല്ല, അവര് പറയുന്നതാണ്. അവരിത് എന്തായാലും ഷെയർ ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും. അപ്പോ ഒന്ന് കേട്ടോ എല്ലാവരും, നമ്മുടെ ഗ്രൂപ്പിനെ പറ്റിയും നമ്മുടെ ആൾക്കാരെ പറ്റിയിട്ടൊക്കെ വന്നേക്കുന്ന ഒരു സാധനമാണ്. ഞാൻ പറയുന്നത് കേൾക്കാവോ? കേൾക്കാം കേൾക്കാം, ക്ലിയർ ആണ് ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, ശരി. കേരളത്തിൽ കലാപത്തിനുള്ള ശ്രമമോ നിലവിലെ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ച് മനുഷ്യരെ തന്മിലടിപ്പിക്കുന്നതിനായി ലോകത്തിന്റെ പല കോണിലിരുന്ന് ചർച്ചകളെന്നും സംവാദമെന്നും ഓമന പേരിട്ട് തനി വർഗീയത വിളമ്പുകയാണ്. ഇത്തരം കാപാലികർക്ക് രഹസ്യമായും പരസ്യമായും തങ്ങളാൽ കഴിയുന്ന സഹായം നൽകുന്നത് എല്ലാ മതത്തിനും എതിരെന്നും എന്നാൽ ഇസ്ലാം മതത്തെ മാത്രം എതിർക്കുകയും ചെയ്യുന്ന ബുദ്ധി ഉണ്ടെന്ന് നടിക്കുന്ന മതം വിട്ടുപോയി ഞങ്ങളിതാ കൊല്ലുന്നേ ഞങ്ങളിത് ആക്രമിക്കുന്നേ എന്ന് നുണ പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടം മനുഷ്യത്വ വിരുദ്ധരാണ്. ഇസ്ലാം മത വിശ്വാസികളുടെ പ്രവാചകനെയും മതചിഹ്നങ്ങളെയും തെറിയഭിഷേകം നടത്തി ചിരിച്ചിരസിക്കുന്നവരുടെ കൂട്ടത്തിൽ സ്ത്രീകളും ഉണ്ടെന്ന് അറിയുമ്പോൾ അമ്പരപ്പ് ഉളവാക്കുന്നു. കരുതിക്കൂട്ടി നാട്ടിൽ കലഹത്തിന് കോപ്പ് കൂട്ടുന്ന ഇത്തരക്കാർക്ക് നാട്ടിലെ തന്നെ ചില മേലധ്യക്ഷന്മാരുടെയും പുതിയതായി രൂപം കൊണ്ട മതസംഘടനയുടെയും അടുത്ത ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്നു. 24 മണിക്കൂറും നിർത്താതെ ക്ലബ് ഹൗസ് എന്ന വോയിസ് മീഡിയയിൽ ഇവരുടെ സാന്നിധ്യം ഉറപ്പാണെന്ന് അത്ഭുതപ്പെടുത്തുന്നുണ്ടെന്ന് ഇതുമായി വിലയിരുത്തുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. ജോലിക്ക് പോകാതെ കേട്ടാൽ അറക്കുന്ന വിധത്തിൽ പദപ്രയോഗങ്ങൾ നടത്തുന്നതിന് ഇത്രക്കാർക്ക് കിട്ടുന്ന സാമ്പത്തികം വേണ്ടപ്പെട്ടവർ കണ്ടില്ലെന്ന് നടിക്കരുതെന്ന് ചിലർക്ക് അഭിപ്രായം ഉണ്ടത്രയാണ് കേട്ടോ. ഇവരിൽ ഭൂരിഭാഗം സ്വന്തം പേരോ മേൽവിലാസമോ ഒളിച്ചു വെച്ച് ബൈക്ക് വാരിയർ ഫോർ ക്രിസ്ത്യൻ ആർമി അച്ഛൻ കെ എന്നിങ്ങനെയും മുസ്ലിം എന്ന് തെറ്റിദ്ധരിപ്പിക്കും വിധം ചിലർ മുസ്ലിം പേരുകൾ സ്വീകരിച്ച് ഇത്തരത്തിലുള്ള തോന്നിവാസം നടത്തി വരുന്നു. ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്ന വാക്ക് തർക്കം എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ ഇസ്ലാം വിരുദ്ധ തലക്കെട്ട് പ്രചരിപ്പിച്ച് കാശ് സമ്പാദിക്കുന്നു പതിവത്രേ. ചില പാസ്റ്റർമാർ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നവരും ഈ കൂട്ടത്തിലുണ്ട് എന്നത് അത്ഭുതപ്പെടുത്തുന്നു. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിച്ച് നാടിന്റെ സമാധാനം കെടുത്തുവാനുള്ള ഈ നീക്കം ഗൗരവത്തിൽ കണ്ടില്ലെങ്കിൽ ദൂരവ്യാപക ഭവിഷ്യത്ത് സംജാതമാകും. ഓർക്കുക, മതങ്ങളെ തമ്മിലടിപ്പിക്കുകയല്ല അടുപ്പിക്കുകയാണ് വേണ്ടത്. ഇതാണ് സംഭവം. അല്ല, നീണ്ട ഒരു ഒരു സാക്ഷ്യം പുള്ളി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ നീണ്ട സാക്ഷ്യത്തിനകത്ത് സൂറ 5:51 കേട്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആ സൂറ 5:51 എന്താ കേറ്റാഞ്ഞത്? സൂറ 9:5 സൂറ 9:29 എന്താ കേറ്റാഞ്ഞേ? അതെന്താ കേറ്റാഞ്ഞത്? ആ വർഗീയതയും ആ വൃത്തികേടും അതിനകത്ത് പറയുന്നത് ഞങ്ങൾ പറയുന്നതിന്റെ 7 അയലത്ത് വരുന്നില്ലല്ലോ. കാരണം ഞങ്ങൾ പറയുന്നത് കൊണ്ട് ആരും ആരെയും വെട്ടിക്കൊല്ലാൻ പോകുന്നില്ല. പക്ഷേ ഈ അള്ളാഹുവും മുഹമ്മദും പറഞ്ഞ വാക്യങ്ങൾ വെച്ചിട്ട് എത്ര ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, യഹൂദന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, യസീദികള് അവരെ ബലാത്സംഗം ചെയ്തപ്പെടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്താ ഇവര് പറയാത്തത്? എത്ര ഹൈന്ദവരെ കൊന്നിട്ടുണ്ട്! അതെ അതെ അതെ, വാരിയങ്കുന്ന് എത്ര ഹൈന്ദവരെ ആ കിണറ്റിൽ വെട്ടി തലയരിഞ്ഞ് ഓരോരുത്തരെ വെട്ടിക്കൊന്നിട്ടുണ്ട്. അതെന്താണ് പറയാത്തത്? ഞങ്ങൾ ഒരു മുസ്ലിമിനെയും വെറുക്കാൻ പറയുന്നില്ലല്ലോ. നിങ്ങൾ ഇവിടെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മുസ്ലിംസിനെ വെറുക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്? എപ്പോഴെങ്കിലും അച്ചങ്കുഞ്ച ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഈ പഠിക്കുന്ന എന്നെ എന്റെ പേരെന്തിനാ അവര് ചേർത്തത്? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞില്ലയോ, ഇതാണ് മുമ്പന്മാർ പിമ്പന്മാരാവുന്ന് പറയുന്നത്. അസ്രീം ബ്രദറിന്റെ പേരില്ല, അച്ചങ്കുഞ്ചന്റെ പേരാ ഉള്ളത്. എന്റെ പേരില്ല, എന്റെ പേര് നവരസ ഇടുമ്പോ സൂക്ഷിക്കണം. അയ്യോ പാവപ്പെട്ട, ഞാൻ പഠിച്ചോണ്ട് അല്ല, പഠിക്കാൻ പാടില്ല. അപ്പൊ ഈ രാജ്യത്ത് പഠിക്കാൻ പാടില്ല. ഇതൊന്നും പഠിക്കാൻ പാടില്ല.
എനിക്ക് സങ്കടമുണ്ട്, നിങ്ങളുടെ പേരൊക്കെ ചേർത്തിട്ട് എന്റെ പേര് അതിനകത്ത് ചേർത്തില്ല, അതിന്റെ സങ്കടം എനിക്കുണ്ട്. അല്ല, ബെസ്റ്റ് സ്റ്റുഡന്റിന്റെ പേരും ഇല്ല, അതാണ് ഏറ്റവും രസം. ബെസ്റ്റ് സ്റ്റുഡന്റിന്റെ പേരില്ലാതെ സത്യസന്ധമായിട്ട് സത്യസന്ധമായി പഠിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമല്ലാതെ അതിനപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ യാതൊരു ഉദ്ദേശവും ഇല്ല. അതായത് വെറുക്കുവാനോ വിദ്വേഷം പ്രചരിപ്പിക്കാനോ ഒന്നുമില്ല, സത്യസന്ധമായി പഠിക്കുക. ആ പാവപ്പെട്ട എന്റെ പേരും കൂടെ അവർ ചേർത്തപ്പോഴേ അതല്ലേ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ, അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ചുഞ്ച അവരതിനകത്ത് പറഞ്ഞേക്കുന്ന തെറി വിളിക്കുന്നു എന്നാണ് പറയുന്നത്. തെറി വിളിക്കുന്ന നമ്മളിവിടെ ഇസ്ലാം മത വിശ്വാസികളുടെ പ്രവാചകനെയും മതചിഹ്നങ്ങളെയും തെറിയഭിഷേകം നടത്തി ചിരിച്ചിരസിക്കുന്നവരുടെ കൂട്ടത്തിൽ സ്ത്രീകളുണ്ട്. നമ്മളെവിടെ അത് വേറെ നമ്മൾ കൈ നീടുന്നുണ്ടോ? വായിച്ചു വരുന്ന സാധനമല്ലേ, ഇവരെ ഹദീസിലുള്ള സാധനമല്ലേ. ഏതായാലും പരാമർശത്തിനകത്ത് സ്ത്രീകളും ഉണ്ടെന്ന് പറഞ്ഞ് അവര് പേരിട്ടില്ലല്ലോ. ഈ സിസ്റ്ററുടെ പേര് അവര് മറന്നുപോയി. ഇവിടുത്തെ ഉസ്താദന്മാരൊക്കെ പാൻറും പൊക്കി നട ഓടുന്ന ലീ സിസ്റ്റർ റൂമിനകത്ത് കാണാൻ വന്നു കഴിഞ്ഞാൽ അവര് ഉസ്താദന്മാരപ്പൊ കണ്ടം വഴി ഓടുന്നതാണ്. അപ്പൊ ലീ സിസ്റ്ററിന്റെ പേര് പറയാതെ പോയത് ശരിയായില്ല കേട്ടോ. ഈ ഇസ്ലാം വിമർശനം നടത്തുന്ന കാരണം നമുക്കൊക്കെ ഇവിടെ കുറച്ചുനാളുള്ള ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഈ വിമർശനം നടത്തുന്നത്. നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായതുകൊണ്ടാണ് ചെയ്യുന്നത്. നമ്മളിന്ന് വിമർശിച്ചില്ലെങ്കിൽ നാളെ നമുക്കൊക്കെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അതാ അതുകൊണ്ട് ആ ഒറ്റ കാരണത്താൽ എല്ലാവരും ഇപ്പം വിമർശനം നടത്തുന്നത്. ഹാഷിം ബ്രദറെ, ഞങ്ങളുടെ മേലൊരു ആരോപണം വന്നിട്ടുണ്ട് കേട്ടോ. ഹാഷിം ബ്രദർ കേട്ടറിഞ്ഞായിരുന്നോ? ഇല്ല, എന്തായിരുന്നു? ഞങ്ങളിവിടെ ഭയങ്കരമായിട്ടും തെറി വിളിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്ഷേപിച്ച് തെറി വിളിക്കുന്നു എന്നൊക്കെ ഒരു ആരോപണം ഞങ്ങളുടെ മേ വന്നിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ തെറി വിളിക്കാറുമല്ലോ. ഉണ്ടോ ബ്രദറെ? ഓക്കെ, ഉണ്ട്. മറ്റു മതങ്ങളുടെ വിശ്വാസത്തെയും അവരുടെ പ്രവാചകരെയും ചീത്ത പറയുന്നു. അത് നമ്മുടെ ഇതിന്റെ മുഖമുദ്രയാണല്ലോ. ഹാഷിം ബ്രദറെ, ആ തെളിവ് ഒന്ന് പറഞ്ഞേരെ. ഞങ്ങളൊക്കെ ഈ അന്യമതത്തിലെ വിശ്വാസത്തെയും അതുപോലെ തന്നെ അവരുടെ പ്രവാചകന്മാരെ ആക്ഷേപി കളിയാക്കുന്നു, തെറി വിളിക്കുന്നു എന്നുള്ള രീതിയിലാണ് ബ്രദർ പറഞ്ഞത്. ഓക്കെ, നല്ല ഒരു വിമർശനമാണ്. അതിനൊരു തെളിവ് പറയാമോ? നിങ്ങൾ ചീത്ത പറയുന്നു, മുഹമ്മദ് നബിയെ ചീത്ത പറയുന്നു, ചീത്ത പറയുന്നു, അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നും പറഞ്ഞു പറയുന്നു. ഒരു ഇതൊന്നും ഞാൻ ഹാഷിം ബ്രദറിനോട് ഒരു കാര്യം ചോദിക്കാം. ഇപ്പൊ മുഹമ്മദ് വെറുപ്പിച്ചല്ല ഇത് ചെയ്യേണ്ടത്, ശരി, ഞങ്ങള് വെറുപ്പിക്കുന്നില്ല. ഇത് കേക്ക്. ഇപ്പൊ ഞങ്ങൾ പറയാ, ഞങ്ങളിപ്പോ പറയാണ് മുഹമ്മദ് മെക്ക പണിതുകൊണ്ടിരുന്ന സമയത്ത് നഗ്നനായി താഴെ വീണു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെറി വിളിക്കുകയാണോ? നഗ്നനായി താഴെ വീണു എന്ന് പറഞ്ഞാൽ അത് ചീത്തയല്ല. നഗ്നനായി താഴെ അല്ല. അപ്പൊ അപ്പം പിന്നെ അല്ല, ഇപ്പൊ രണ്ട് ഇപ്പം അത് ഞങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ റീസൺ പറയാം ഹാഷിം ബ്രദറെ. ഇത് കേക്കൂ. അതിന്റെ റീസൺ പറയാം. വൃത്തിയില്ലാത്തവന് വൃത്തികേടായി നടക്കുന്നു എന്ന് പറഞ്ഞ പിന്നെ എന്താ പറയുക? കാരണം ഇപ്പോൾ ചത്ത പട്ടിയും അതുപോലെ തന്നെ ആർത്തവം വന്ന സ്ത്രീകളുടെ തുണിയും പിന്നെ എല്ലാ ചീഞ്ഞ മാലിന്യവും കിടന്ന ആ എന്തുവാ അതിനകത്ത് അദ്ദേഹം വുദു ചെയ്തിട്ടുണ്ട്, ഗുസൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പറയുന്നത് അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയെ വൃത്തിയില്ലാത്തവൻ എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ വല്ലതും പറയാൻ പറ്റുമോ? സ്ത്രീകളുടെ തുണി കിടന്ന വെള്ളത്തിൽ നമ്മൾ കുളിക്കാറുണ്ടോ? ചോദിച്ചത് അല്ല, പക്ഷെ ഈ ആർത്തവം വരുന്നത് കൊണ്ട് സ്ത്രീകളുടെ വിശ്വാസത്തിന് കുറവ് വരുന്നു, അതുകൊണ്ട് അവര് നരകത്തിലായിരിക്കും എന്ന് മുഹമ്മദ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതൊന്നും മുഹമ്മദ് ഒന്നും പഠിപ്പിച്ചിട്ടില്ല. നിങ്ങള്
ഇല്ല ഞാൻ പറയാം. അയ്യോ ഞാൻ കള്ളം പറയുന്നതല്ലെന്ന്, ഇതേ ഇതാ ഞാൻ റെഫറൻസ് പറയാം, ഇതാ ഇതേ കേട്ടോളൂ. റെഫറൻസ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ റെഫറൻസ്. നിങ്ങൾ അപ്പൊ പിന്നെ റെഫറൻസ് വേണ്ട. വൃത്തി അതൊന്നും വൃത്തികേട അല്ല, വൃത്തിയുള്ള സാധനം. അപ്പൊ പട്ടി, ചത്ത പട്ടിയുടെ അല്ല, ചത്ത പട്ടി കിടന്ന ആ വെള്ളത്തിനകത്ത് താങ്കൾ കുളിക്കുവോ? അതിനിപ്പോ എന്താ കുഴപ്പം, വെള്ളം ഇല്ലെങ്കിൽ അത് നമുക്ക് കുളിക്കാമല്ലോ. പക്ഷേ ദേഹത്ത് ചെളിയുണ്ട്, അല്ലെങ്കിൽ രണ്ടുക്ക് പോയി, രണ്ടു പോയി വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് അതെടുത്ത് കഴിക്കണോ? എന്താ കുഴപ്പം? ചത്ത പട്ടിയും ആർത്തവം പരണ്ട, ചത്ത പട്ടിയും ആർത്തവം പരണ്ട ആ ഒരു വെള്ളത്തിനകത്ത് കുളിക്കാം. വെള്ളം ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ഒന്നും അല്ല അവിടെ, അങ്ങനെയൊന്നും പറയുന്നില്ല. അതെ, സുനൻ അന്നസായി 326, 27, 28 ഇത് മൂന്നിലും ഈ സാധ്യം പറയുന്നുണ്ട്. മനസ്സിലായോ? എന്താണ്, ഇറ്റ് വാസ് സെഡ്, ഓ മെസ്സെഞ്ചർ ഓഫ് അല്ലാ, യു പെർഫോംഡ് വുദു ഫ്രം ദ വെൽ ഇൻ ടു വിച്ച് ദ ബോഡീസ് ഓഫ് ഡെഡ് ഡോഗ്സ്, menstrual rags and garbage are thrown. അപ്പം പുള്ളിയുടെ ന്യായം, പുള്ളി സയൻസ് പറഞ്ഞു കൊടുക്കുക. പുള്ളിയുടെ ന്യായം എന്താണെന്ന് അറിയോ? വാട്ടർ ഈസ് പ്യുർ, വെള്ളം പവിത്രമാണ്. ഇറ്റ് ഈസ് നോട്ട് മേഡ് ഇംപ്യുർ ബൈ എനിത്തിങ്. ഇതെങ്ങാണ് ഡോക്ടർമാർ അറിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർ എന്ത് പറയും? കോളറായും ടൈഫോയിഡും ഏറ്റവും കൂടുതൽ പടരുന്നത് വെള്ളത്തിൽ നിന്നാ. പക്ഷെ നിങ്ങളുടെ നബി എന്തോ പഠിപ്പിക്കുന്നേ. അല്ല ഡോക്ടർ, ഡോക്ടർമാർ അങ്ങനെ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ ആർത്തവം മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആർത്തവം മോശമെന്നല്ല, താങ്കൾ എവിടുന്ന കേക്കുന്ന അയ്യം ബ്രദറെ? എന്നോട് ദേഷ്യം തോന്നുന്നു. ഞാനൊരു മെഡിക്കൽ ഫീൽഡിലുള്ള സഹോദരനോട് ഒന്ന് ചോദിച്ചോട്ടെ, ഇത് ഈ ചത്ത പട്ടിയൊക്കെ കിടന്ന് അതിനകത്ത് കുളിക്കാൻ പറ്റുമോ എന്ന് എനിക്കൊന്ന് അറിയണമായിരുന്നല്ലോ. ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഇടയില്? അൽതാ ബ്രദറെ ഇപ്പൊ മൈക്ക് എടുക്കല്ലേ. അൽതാ ബ്രദറെ, ഇഷാം ബ്രദർ ഒന്ന് കഴിഞ്ഞോട്ടെ, ബ്രദറിലേക്ക് വരാം, അൽതാഫിലേക്ക് വരാം. ഒന്ന് മ്യൂട്ട് ചെയ്ത് അൽതാ ബ്രദർ. ഇഷാമേ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങളുടെ വീടിനകത്ത് ഒരു കുളം, ആ കുളത്തിനകത്താണ് മുഴുവൻ ആ നാട്ടിലുള്ള വേസ്റ്റ് എല്ലാം കൊണ്ടേ തട്ടുന്ന, ആ കൊണ്ടേ തട്ടുന്ന കൂട്ടത്തിൽ അവിടെ കിടന്ന് ഒരു പട്ടീനെ തല്ലിക്കൊന്ന് അതിനകത്ത് കൊണ്ടേയിട്ടു. കൊണ്ടേയിട്ട് പോകുന്ന വഴിക്ക് ഹിഷാം ബ്രദറിനൊന്ന് കുളിക്കണം, ഒന്ന് അത്യാവശ്യം കുളിച്ചേ പറ്റുള്ളൂ. ആ കുളിക്കാൻ വന്നു കഴിഞ്ഞാൽ ഹിഷാം ബ്രദർ ആ കുളത്തിൽ, അതായത് വെള്ളം ഇച്ചിരി ഉള്ളൂ, മുട്ട കണ്ണങ്കാലിന്റെ അത്രയും വെള്ളമേ ഉള്ളൂ, ആ വെള്ളത്തിലാണ് ഈ പറഞ്ഞ ചത്ത പട്ടിയും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കിടക്കുന്നത്. പുഴയല്ല, ചെറു വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്തിൽ നിങ്ങൾ ഇറങ്ങി കൈയും കാലും മുഖവും കഴുകുവോ? കുളിക്കണ്ട, കൈയും കാലും മുഖവും കഴുകുവോ? അല്ല, അത് കഴുകേണ്ട, അത്യാവശ്യം വന്നാൽ കഴുകാൻ ധൈര്യമായിട്ടും കുഴപ്പമൊന്നുമില്ല. എന്താ കുഴപ്പം? ഗേബ്രിയൽ ബ്രദറെ നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല. അല്ല ഗേബ്രിയൽ ബ്രദറെ, ഇതൊന്നും നിങ്ങൾക്കൊന്നും അറിയത്തില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല. അതൊക്കെ വെള്ളം പ്യുവർ ആണെന്നേ, വെള്ളം ഒന്നിലും അശുദ്ധമാകുന്നില്ല. വെള്ളത്തിനകത്ത് ചീഞ്ഞ പട്ടി കിടന്നാലും വെള്ളം അശുദ്ധമല്ല. അത് കോരി ഗുസ്ൽ ചെയ്യാം, അത് ഉപയോഗിക്കാം, മൂക്കിലോട്ട് ഒഴിക്കാം. കേട്ടോ, ഉപയോഗിക്കുന്നവൻ അത്യാവശ്യമാണെങ്കിൽ എന്തൊക്കെ കഴിയാം. അപ്പൊ എന്താ പറയാ, ജീവൻ പോകും. അതെ അതെ, സത്യമാണ്, സത്യം. സമ്മതിച്ചു. എന്റെ സഹോദര, എന്നെ ഈ ചോദിച്ച എന്നെയാണ് അടിക്കേണ്ടത്. നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾ എന്നെയാണ് അടിക്കേണ്ടത്, അല്ലാതെ ഗേബ്രിയൽ ബ്രദറിനെ. ഗേബ്രിയൽ ബ്രദർ എന്തുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചു? സോറി പറ, ഇപ്പൊ സോറി പറഞ്ഞോണ്ട് ഞാനും സോറി പറയുന്നു. ആശിം ബ്രദറെ എന്നോട് ക്ഷമിക്കുക കേട്ടോ. സ്വാഭാവികമായിട്ടും നമുക്ക് അത്യാവശ്യമാണെങ്കിൽ നമുക്ക് ചെയ്യാം. കാരണം വെച്ചാൽ നമ്മളെ ബുദ്ധി ചെയ്തില്ലെങ്കിൽ ആ സമയത്ത് ചത്ത പട്ടി കിടന്ന ആ കിണറ്റിൽ നിന്ന് ബുദ്ധി ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ്. മനസ്സിലായി ബ്രദർ? ഇത് കേൾക്കുന്ന യൗവനക്കാർ ഇവിടെ തന്നെ ഉണ്ട്.